അടുത്തത് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസർ കൺസ്യൂമർ ആൻഡ് ഡീകമ്പോസേഴ്സ് ഞാൻ എക്കോസിസ്റ്റം. അപ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോഴത്തേനും മനുഷ്യർക്ക് ഒരു സാധനം ഉണ്ടാകാനുള്ള കഴിവില്ല. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി വേറെ കമ്പോണൻസുകളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഏതാണ് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പച്ച കളറിലുള്ള സസ്യങ്ങളാണ്. ഇതിന് മാത്രമേ സൂര്യനിൽ നിന്ന് ഡയറക്റ്റായിട്ട് എനർജി സ്വീകരിച്ച് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൊഡ്യൂസർ ഫോട്ടോസിന്തസൈസിങ് ഓർഗാനിസംസ്. പ്രൊഡ്യൂസേഴ്സ് ആർ എനി കൈൻഡ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ്. ഇൻപ്ലാന്റ്സ് മേക്സ് ദിയർ ഫുഡ് ബൈ ടേക്കിംഗ് സൺലൈറ്റ് ആൻഡ് യൂസിങ് എനർജി ടു മേക്ക് ഷുഗർ. ദി പ്ലാന്റ് യൂസസ് ദിസ് ഷുഗർ ഓൾസോ ഫോർ ഗ്ലൂക്കോസ് ടു മേക്ക് മെനി അതർ തിങ്സ് സച്ച് ആസ് വുഡ് ലീവ് ഓർ റൂട്ട് ബാങ്ക്സ് ട്രീസ് സച്ച് ആസ് ദേ മൈറ്റ് ഓക്ക് ഓർ ഗ്രാൻഡ് അമേരിക്കൻ ബീച്ച് ഫോർ എക്സാമ്പിൾസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് വുഡ്, ലീവ്സ്, റൂട്ട്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഈ വുഡ്സ് ഡീകമ്പോസ് ചെയ്തിട്ടാണ് പെട്രോൾ, കൽക്കരി എന്നുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എനർജി. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അടുത്തത് കൺസ്യൂമർ. കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന വസ്തുക്കളാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. മനുഷ്യരൊരു കൺസ്യൂമറാണ്. പിന്നെ ഏതൊക്കെയാ, പശു, അങ്ങനെയുള്ള. അപ്പോൾ കൺസ്യൂമേഴ്സിനെ പലതായിട്ട് നമ്മൾ വീണ്ടും പഠിക്കും. പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ, ഫോർത്ത്, അങ്ങനെ വരും. അപ്പോൾ അതിൽ ഫോർത്തൊക്കെയാണ് മനുഷ്യർ വരിക. പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുമ്പോഴത്തേനായിരിക്കും ഡയറക്റ്റ് ലീവ്സ് തിന്നണത്, ആട്, വെജിറ്റേറിയൻസ് ആയ ജീവികളാണ്. അപ്പോൾ കൺസ്യൂമേഴ്സാണ് ഇതിൻ്റെ ഒരു ബാലൻസ് എന്തുമാത്രം. കാരണം കൺസ്യൂമേഴ്സിന് കുറച്ചും കൂടി ജഡ്ജ് ചെയ്യാനുള്ള കഴിവുള്ള ജീവികളാണ്. അതായത് എന്തുമാത്രം കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തുമാത്രം കൺട്രോളായിട്ട് കഴിക്കണം എന്നുള്ള ഇതിനെ കുറിച്ചൊക്കെ ഒരു നോളജ് ഉള്ള ജീവികളാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സാണ് ഇതിൽ ശരിക്കുള്ള റോള്. അവർ വിചാരിച്ചാലാണ് നമുക്കിത് കുറച്ചൊരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി ഡീകമ്പോസേഴ്സ്, കിട്ടുന്ന വസ്തുക്കളെല്ലാം ഡീകമ്പോസ് ചെയ്ത് വിടുന്നതിനാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഡീകമ്പോസേഴ്സ് ആസ് ദി ഗാർബേജ് മെൻ ഓഫ് അനിമൽ കിങ്ഡം. ദ ടേക്ക് ഓൾ ദി ഡെഡ് അനിമൽസ് പ്ലാന്റ്സ് ആൻഡ് ബ്രേക്ക് ദം ടു ന്യൂട്രിയൻ കമ്പോണൻസ് സോ ദ പ്ലാന്റ്സ് ക്യാൻ ബി യൂസ് ദം ടു മേക്ക് മോർ ഫുഡ്. അപ്പോൾ ഡീകമ്പോസേഴ്സിന് ഉദാഹരണം ബാക്ടീരിയ, ഫംഗൽ, അങ്ങനെ എന്ത് സാധനങ്ങളും നമുക്ക് ഡീകമ്പോസേഴ്സ് എന്ന് പറയാം. ഡീകമ്പോസേഴ്സ് ആണ് ഇതിനെ പിന്നെ റീസൈക്കിൾ ചെയ്ത് പിന്നെ സസ്യത്തിലേക്ക് തന്നെ കൊടുത്ത് സസ്യം പിന്നെയും അത് എനർജിയായിട്ട് പ്രൊഡ്യൂസറൊക്കെ കൊടുക്കും. പ്രൊഡ്യൂസർ പിന്നെ പ്രൊഡ്യൂസർ മരിച്ചു കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് ഉത്സർജിക്കുമ്പോഴോ അത് മുഴുവൻ ഡീകമ്പോസ് ചെയ്ത് ഡീകമ്പോസ്. ഈ ഒരു സൈക്കിള് കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്നതിനാണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസർ, കൺസ്യൂമർ, ഡീകമ്പോസർ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.